എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു കൃഷിയുടെ വീഡിയോയുമായിട്ട് എത്തിയേക്കുവാണ് അതിനും ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഭയങ്കരമായ കൃഷിക്കാരിയോ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നുമല്ല ഈ അടുക്കളത്തോട്ടം എല്ലാവരുടെയും തന്നെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ ഒരുപാട് പേര് ഒരു പച്ചമുളകയിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങൾ ഇങ്ങനെ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് പിന്നെ ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടും അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ പരിമിതി കൊണ്ടും ഒക്കെയാണ് ഈ കരിയില കൊണ്ടും അങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് നോക്കുന്നത് അപ്പം ഞാൻ കണ്ടുപിടിച്ച് വിജയിക്കുന്നതും അതുപോലെ അറിവുള്ളവർ കൃഷി ചെയ്യുന്നവർ പറഞ്ഞു തരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പങ്കുവെക്കുന്നത് അതിനകത്ത് ചിലപ്പോൾ ശരി കാണും ചിലപ്പോൾ തെറ്റ് കാണും ചിലപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളായിരിക്കും ഞാൻ കാണിക്കുന്നത് വലിയ കൃഷിക്കാർ അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തന്നെ പിന്നെ തെറ്റും കുറ്റമൊക്കെ വരും അത് ക്ഷമിക്കണം പിന്നെ ഞങ്ങൾ ഈ ചെറുതായിട്ടിങ്ങനെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നവർക്ക് അത് ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും പക്ഷെ അതൊന്നും ചില സാഹചര്യങ്ങളിൽ വിജയിച്ചെന്ന് വരികയല്ല അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ ചെയ്ത് നോക്കിയത് ഇങ്ങനെ ചെയ്തില്ല ഏതായാലും ഇങ്ങനെ പോയി നിൽക്കുകയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിജയിക്കും അപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും അങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് ഞാൻ ഇടുന്നത് അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ വലിയ കൃഷിക്കാർ ഒന്ന് കണ്ണടച്ചേക്കണം തെറ്റ് തെറ്റി തരണം അപ്പോൾ ശരി നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാന്താരിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്തെല്ലാം വിളർച്ചയാണ് അതായത് ഇങ്ങനെ വെളുത്ത വളറാകുക ഇതിന് ഞാൻ പല കാര്യങ്ങളും ചെയ്ത് നോക്കി ഒന്നാമത്തെ കാര്യം ചെയ്ത് തന്നെയെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഇങ്ങനെ വിളർച്ച വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുമ്മായം ഇട്ട് നോക്കി കുമ്മായം ചുവട്ടിൽ നിന്ന് മാറ്റി ഇങ്ങനെ കുമ്മായം ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ കുമ്മായം എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഞാനിങ്ങനെ ചുവട്ടിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് കുമ്മായം ഇട്ട് കൊടുത്തു കുമ്മായം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണം അങ്ങനെ ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല ഇതിപ്പം വേറൊരു രോഗം ബാധിച്ച ചെടിയാണ് കേട്ടോ ആദ്യത്തെ ചെടിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചില സാഹചര്യങ്ങളിൽ അത്യാവശ്യം വന്നപ്പോൾ ചില പച്ചമുളകൊക്കെ പറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട് കൃഷി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ എന്നാ കുമ്മായി ഇട്ട് കൊടുത്തു രക്ഷയില്ല അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആലോചിച്ച് ചെയ്തൊരു കാര്യമാട്ടോ നമുക്ക് വിളർച്ച വരുന്നത് ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടാണ് അല്ലേ അപ്പോൾ ഇനി ഇത് അയണിൻ്റെ കുറവ് കൊണ്ടാണ് വരുന്നതെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്നാ വഴിയെന്ന് ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഒരു കാര്യം അത് ഞാൻ കാണിച്ചു തരാം ഇതെന്തോ ഇതിപ്പോൾ ഒരു കുപ്പിക്കകത്ത് എന്താ കുപ്പിക്കകത്ത് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് ഇതൊരു തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയ ഇരുമ്പിൻ്റെ കഷ്ണമാണ് കണ്ടോ അത് ഒരു മൂന്നാലഞ്ച് ദിവസം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇതിപ്പോൾ കുറച്ച് ദിവസമായി കേട്ടോ അതുകൊണ്ട് ഈ വെള്ളത്തിനൊരു ചെറിയ പായൽ പോലെ കയറിയിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നല്ല ചുമന്ന കളറിലുള്ള വെള്ളം കിട്ടും ഇപ്പോൾ മഴയായ കാരണം വീഡിയോ എടുക്കാൻ താമസിച്ചാണ് ഇനി ചെറിയ പായൽ പോലെ കയറിയിട്ടുണ്ട് സാരമില്ല അത് അപ്പോൾ ആ ഇരുമ്പിൻ്റെ അംശം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങും ഇനി ഈ വെള്ളം ഇതിൻ്റെ ചുവട് ഞാൻ ചെറുതായിട്ട് വകഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവട്ടിൽ കൂടി ഇതിനെ ഒഴിച്ചു കൊടുക്കാം ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഫലം കാണുമെന്ന് ഞാൻ പറയുന്നില്ല മൂന്നാല് പ്രാവശ്യം ചെയ്ത് കഴിയണം അപ്പോൾ ഫലം കാണും ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന ഈ ഇല പൊഴിഞ്ഞിരിക്കുന്ന കൊമ്പൊക്കെ വെട്ടി ശരിയാക്കി കൊടുക്കും അപ്പോൾ പുതിയ കിളിർപ്പുകളൊക്കെ വരും ചെടി രക്ഷപ്പെടാനാണെങ്കിൽ രക്ഷപ്പെടും പിന്നെ ഓരോ സാഹചര്യത്തിലും ഓരോ മണ്ണിൻ്റെ ഇതിലും അതിൻ്റെ ഓരോ ലവണങ്ങളുടെ അഭാവം വരുന്നത് വ്യത്യാസമായിരിക്കും ആദ്യം കുമ്മായം തന്നെ ഇട്ട് നോക്കണം കേട്ടോ ചിലപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടും ഇങ്ങനെ വരും പിന്നെ ഒച്ച വെക്കുന്നത് ബെല്ലയാണ് കൂടത്തിൽ റിൻറ്റു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒച്ചപ്പാടാണ് കേൾക്കുന്നത് ആ അപ്പം ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ട് ഏകദേശം രക്ഷപ്പെട്ട ഒരു ചെടി കാണിച്ചു തരാം ഇതുണ്ടോ ഇതിൻ്റെ കുറേയൊക്കെ മാറി വരുന്നുണ്ട് ഇതൊരു കാന്താരി അതുണ്ട് പക്ഷേ നല്ലോണം മുളക് നല്ല ഊർത്ത മുളകൊക്കെ കഴിക്കാൻ തുടങ്ങി ഇതുണ്ടോ ഇതിൻ്റെ ഈ ഇലയിലൊക്കെ ഇത് വരുന്നുണ്ട്
പിന്നെ അപ്പുറത്ത് വേറൊരു ചെടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ മഞ്ഞ കളറായി പോയതാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഇലയുടെ തുമ്പിലൊക്കെ ഇങ്ങനെ മഞ്ഞ നിറമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അവിടെ ഒരു ചെടിക്ക് ഇങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചായിരുന്നു. അപ്പോൾ ആ ചെടി നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ട് കളയേണ്ട വന്നു ഒരു അത്യാവശ്യ ഘട്ടത്തിൽ. ഇത് പക്ഷേങ്കിൽ ചെറുതായിട്ട് കയറിയപ്പോൾ തന്നെ ഞാനിത് പരീക്ഷിച്ചു, അതുകൊണ്ട് ഇതിന് അത്രയ്ക്ക് പ്രയോജനം അല്ല അത്രയ്ക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ ഫലം കണ്ടു. അപ്പം ഞാൻ ആദ്യം പറയട്ടെ, ആദ്യം കുമ്മായം ഇട്ട് നോക്കണം, കുമ്മായം ഇട്ടിട്ട് വെള്ളം ഒഴിക്കണം. ചിലപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതുണ്ടല്ലോ, ഇത് ഞാൻ കോഴിക്ക് പുല്ല് പറിക്കാൻ വേണ്ടി പോയപ്പം പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഏതായാലും എനിക്കൊരു വിലയുമില്ല, നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞാൻ കറിക്കകത്ത് ഇട്ട് നോക്കിയില്ല, എരിവുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിന് ഒന്ന് രണ്ട് വിത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കക്ഷി നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊന്നുകൂടെ പറയുന്നു, ഞാനൊരു കൊച്ചു കൃഷിക്കാരിയാണ്. വീട്ടിൽ ചാച്ചനൊക്കെ ചെയ്യുന്നത് കണ്ടും അതുപോലെ വലിയ വലിയ കൃഷിക്കാർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ള അറിവാണ്. ആ അറിവ് ഞങ്ങളെപ്പോലെ കുഞ്ഞടുക്കളത്തോട്ടമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. വലിയ വലിയ ആൾക്കാർ അറിവുള്ളവർ ഞങ്ങൾക്ക് എനിക്ക് തെറ്റ് തിരുത്തി തരണം, നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കണം, എൻ്റെ തെറ്റുകൾ തിരുത്തണം. അപ്പോൾ എല്ലാവർക്കും ബൈ.